രണ്ട് സെഷനുകളാണ് ഇപ്പോൾ നടക്കുന്നത്. വനിതകൾക്ക് വേണ്ടിയുള്ള സെഷൻ മുകളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ഓപ്പൺ ഫോറത്തിൽ നമുക്ക് ചെറിയൊരു പരിമിതി രണ്ട് പ്രോഗ്രാം ഒന്നിച്ച് നടക്കുമ്പോഴുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ധാരാളം ആളുകൾ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതും അറിയാൻ ആഗ്രഹിച്ചതുമായൊരു വിഷയം നമ്മുടെ സംഘടനാ കേസുകൾ സംബന്ധിച്ചുള്ള നിജസ്ഥിതി, അതിൻ്റെ എപ്പോഴുള്ള അവസ്ഥ സംബന്ധിച്ച് പലരും ചോദിച്ചിട്ടുണ്ട്. അത് ചുരുക്കി പറയുന്ന സമയം വല്ലാതെ മുന്നോട്ട് പോയതുകൊണ്ട് ആ ഭാഗം ചുരുക്കി നമ്മുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, വളരെ സുപ്രധാനമായ വിഷയങ്ങളിൽ ഉള്ള ചർച്ച നടക്കാനിരിക്കുകയാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ സ്റ്റേജിൽ ആളെ കാണാഞ്ഞിട്ട് ബേജാറാവേണ്ട, അവരൊക്കെ ഇവിടെ തൊട്ടപ്പുറത്തൊരു മീറ്റിങ്ങിലാണുള്ളത്, അവർ ഇവിടെ വരും. അപ്പോൾ അതിനിടയിലുള്ള സാവകാശം പല ആളുകളും നിയമപരമായ കുറേ വിഷയങ്ങൾ പല സമയങ്ങളിലായി ഫോണിൽ ചോദിക്കുകയും ഇവിടെ വന്ന ശേഷം തന്നെ പല ആളുകളും അത് സംബന്ധമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ തീർക്കാമെന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ സംഘടനയിൽ നിലവിലുള്ള ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നിയമപരമായ ഒരു യുദ്ധവുമായി മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ വേണമായിരുന്നുവെങ്കിൽ ഭംഗിയായി അതൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാം, ISM-നെയും MSM-നെയും കമ്മിറ്റികളെ മൊത്തം പിരിച്ചുവിടുകയും ഒരുപാട് നമ്മുടെ സാധാരണക്കാരായ പ്രവർത്തകന്മാരെയും മറ്റും സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു പോക്കാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ആ രീതിയിൽ നിയമപരമായി നേരിടണമായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അതിലപ്പുറം നമ്മെ സംബന്ധിച്ചിടത്തോളം ദഅ്‌വാ രംഗത്ത് സജീവമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ഊർജം കാര്യമായി ആ ഭാഗത്തേക്ക് വിനിയോഗിക്കുക എന്നുള്ള നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ അതേസമയം നമ്മളായി പടുത്തുയർത്തിയ ഒരുപാട് സ്ഥാപനങ്ങൾ, പള്ളികൾ, മദ്രസകൾ പോലുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ ഒരു അന്യായത്തിൻ്റെ പേരിൽ അന്യാധീനപ്പെട്ടു പോവുക എന്ന അവസ്ഥാവിശേഷം ഇല്ലാതെ സൂക്ഷിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്നുമുള്ള ഒരു നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ വിഷയത്തിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ യഥാർത്ഥത്തിൽ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പുറത്തു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഫലത്തിലുള്ളത്. അന്തിമമായി പറയാനായിട്ടില്ലെങ്കിൽ പോലും KNM-ൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ യഥാർത്ഥമായ അധികാരത്തെയും ആധികാരികതയെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസുകൾ കോടതിയിൽ പെൻഡിങ്ങിലാണ്. പ്രാഥമികമായ അതിൻ്റെ വിവരങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിന് അധികാരമില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു സിവിൽ കേസ് എന്നുള്ള നിലക്ക് അതിൻ്റെ ഏറ്റവും അന്ത്യമായി വിധിയും കാര്യം വരാൻ സമയമെടുത്തേക്കും. എന്നാൽ പോലും അതിൻ്റെതായ നീക്കങ്ങൾ നടന്നു വരുന്നുണ്ട് എന്ന് നിങ്ങളെ സാന്ദർഭികമായി അറിയിക്കുകയാണ്.